ദിവസംതോറും അവളെ കാണാൻ. ഇനിയും കാണണം എനിക്കവളെ, ഇനിയും ഇനിയും. വിഷ്ണു ഭട്ടതിരി, ഞാൻ നിന്റെ മുന്നിലുണ്ട്. ഇവിടെ ഇപ്പം നീ ആഗ്രഹിച്ചതുപോലെ നിനക്കായി, നിനക്കായി മാത്രം. നീ ഏതാ പെണ്ണെ, ഈ നാട്ടിൽ പുതിയതാ? ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. എന്നെ തമ്പ്രാങ്കുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇപ്പൊ കണ്ടില്ലേ, പിന്നെന്താ? തമ്പ്രാങ്കുട്ടി, ആ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും എന്റെ കൺവട്ടത്ത് പെടാതെ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണെങ്ങനെയാ ഈ അമ്മങ്കാവിൽ? അത്ര എളുപ്പമല്ല എന്നെ കാണാനെന്ന് കൂട്ടിക്കോ. എന്നെ കണ്ടവരാരും പിന്നതിന് സാക്ഷ്യം പറയാൻ ഉണ്ടായിട്ടില്ല. അതെന്താ, നീ വല്ല ലക്ഷ്യമാണോ? അതെ, അത് ഞാൻ തന്നെയാ. ഈ നാട്ടിലെ കെട്ടുകഥകളിലെ കന്യകയുടെ സർപ്പഗന്ധമുള്ള ആത്മാവ് ഞാനാ യക്ഷി. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല.
പറഞ്ഞില്ലേ ഞാൻ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആയില്ലം നാളിൽ ഗന്ധർവയാമത്തിൽ ജനിച്ച നീ ഈ നാഗയക്ഷിക്ക് പ്രിയനാണ്. നിന്നോട് എനിക്ക് തോന്നുന്ന വികാരം പ്രണയമാണ്. ഒരാണിനോടും ഇന്നേ വരെ എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷെ നീ കണ്ട നാൾ മുതൽ നിന്റെ ഈ കണ്ണുകൾ എന്റെ സ്വസ്ഥത തകർക്കുന്നു. എനിക്ക് വേണം നിന്നെ. ഒരു കാമുകിക്ക് അവളുടെ കാമുകൻ എന്ന പോലെ, ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവ് എന്ന പോലെ എനിക്ക് വേണം നിന്നെ. വാക്കുതരുന്നു, എന്റെ തന്നെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഇനി ഒരു നാളും ഞാനൊരു അന്യപുരുഷനെ കുറിച്ച് ചിന്തിക്കില്ല, സ്പർശിക്കില്ല. പകരം നീയും തരണം എനിക്ക് വാക്ക്. എന്റെ തമ്പുരാങ്കുഞ്ഞിനും ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് ഉണ്ടാകില്ലെന്ന്. ഇനിയുള്ള ഓരോ രാത്രിയും നീ മരിച്ച് എന്നെ ലയിക്കുന്ന ദിവസം വരെയും നമുക്ക് മധുവിധുവാണ്. ലോകത്ത് മറ്റൊരു ദമ്പതിമാരും കൊണ്ടാടാത്ത മധുവിധു. അത്രേ ഉള്ളൂ മച്ചാൻസ്. നമ്മുടെ വലിയ പുപ്പൻ കാതെഴുത്ത് അവിടെ നിർത്തുന്നു. എന്നും വരുമെന്നും വാക്കും പറഞ്ഞ് അവൾ പോയി. ഒരു ഗേൾ ഫ്രണ്ട് ശല്യം ഇല്ല ആൻഡ് മാക്സിമം ഫൺ അൺലിമിറ്റഡ് ഓൾ നൈറ്റ്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഒന്നറിയും പോടാ ചുമ്മാ അളിയ വിശ്വ. സത്യമായി ഇപ്പോഴും ഐ ആം നോട്ട് കോൺഫിഡൻറ്റ് വിത്ത് ദിസ്. പോണോടാ, തിരിച്ചു വിട്ടാലോ? തുടങ്ങിയോ വീണ്ടും അണ്ണ ഗ്രോ അപ്പ്. കുറച്ചു നേരം ഇതൊക്കെ വിട്. ആദ്യം അവിടെ ഒന്ന് എത്തട്ടെ, എന്നിട്ട് മതി ബാക്കി. അത് വരട്ടോ. ഞാനെന്താ പറയണ്ടേ? യക്ഷി എന്ന സങ്കല്പം. യക്ഷി അല്ലേ? യക്ഷി, എനിക്ക് തിരുവനന്തപുരത്ത് ഒന്ന് പോകാനുണ്ട്, അത്യാവശ്യമായിട്ട്. വട ശശി, എനിക്ക് വേണ്ടി പോണം. നോക്കിട്ട് വരാ. എന്തൊക്കെയായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ടീം, മിത്തോളജി, ത്രില്ലർ. കിഷോർ പ്ലീസ്, ഇനി ഇതും പറഞ്ഞു തുടങ്ങണ്ട. ഓ, നമ്മൾ അറിഞ്ഞോ ഇവർ ഇത്രയും ബാക്ക്വേർഡ് ആണെന്ന്? ചില വിശ്വാസങ്ങളെല്ലാം അങ്ങനെയാണ്, കല്ലുപോലെ ഉള്ളി കിടക്കും, തലമുറകളായി കൈമാറുകയും ചെയ്യും. എന്താടോ, പോവുമല്ലേ? എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ട്? പോവാം, വീട്ടിലേക്ക് തന്നെ പോവാം. അവിടെ സിറ്റിയിലേക്കല്ല, എന്റെ പൂർവികരെ കഴിഞ്ഞ് എന്റെ ഇല്ലത്തേക്ക്. അടുത്തേ ബൊക്കി പിടിച്ചോണ്ട് വരിക. ഇല്ല ജിത്തു, എന്റെ മനസ്സ് പറയുന്നു അവിടെ നമ്മളെയും കാത്ത് ഒരുപാടുണ്ട്. ഒരുപാട് കഥകളുണ്ട് ഇനിയും അറിയാൻ. അതെല്ലാം നമ്മളെയും കാത്ത് അവിടെ ഇരിപ്പുണ്ട്. ഇത്രയും വലിയ വീട് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ നിന്റെ കുടുംബക്കാർക്ക് എങ്ങനെ മനസ്സ് വന്നടാ? സത്യം, ഒന്ന് മെനയാക്കി നല്ല കാശിന് വിറ്റ ഈ ജന്മം വേറൊരു ജോലിയും ചെയ്യണ്ട. നമുക്ക് നോക്കാം, ആദ്യം ഇതിനകത്തേക്ക് ഇങ്ങനെ കേറുമെന്ന് നോക്കാം. വാ, ഇതൊന്ന് പിടിച്ചേ.
വിഷു. മാടനും കുഞ്ഞോ? ശരി പോയിക്കോ, ഞങ്ങളെ ശല്യം ചെയ്യാതെ. ഇവിടെ നിനക്ക് ആവശ്യമുള്ളതൊന്നും ഇല്ല, പോ. എന്റെ രൂപം കണ്ടിട്ടാ ഒരു ഭക്ഷ്യക്കാരനാട്ടും പോലെ ആട്ടിയത്. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? മാടെന്നറിയാം, കഥ കേൾക്കാൻ വന്നവരല്ലേ, എന്നിട്ട് കേട്ടോ കഥ, പറഞ്ഞു തന്നോ ഈ നാട്ടിലുള്ളവര്. പറഞ്ഞു തരില്ലേ? അവളുടെ പേര് കേട്ട ഉടുത്ത മുണ്ടയിൽ ഇരുന്ന് തൂറും നാട്ടിലെ വീരന്മാര്. കഥകളറിയാവുന്ന ആളാണല്ലേ, പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. പക്ഷെ അതിനു മുമ്പ് മാടൻ ചേട്ടൻ ഈ കഥകൾ എങ്ങനെ അറിയാമെന്ന് കൂടെ ഒന്ന് പറയണം. കഥ ഞാൻ പറയാം, പക്ഷെ ചോദ്യങ്ങൾ അത് മാത്രം വേണ്ട. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ഞാൻ പറയുന്ന വാക്കുകൾക്ക് പ്രസക്തി. സത്യോ അസത്യോ ഉദയാസ്തമയ, ഇരുട്ടിലില്ല എന്ന് കരുതുന്ന സൂര്യൻ പ്രഭാതത്തിൽ മുന്നിൽ വരുമ്പോഴാണ് സത്യമാവുന്നത്. എന്റെ വാക്കുകൾ സൂര്യനാണ്. സംശയത്തിന്റെ ഇരുട്ടിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. വിശ്വാസത്തിന്റെ പ്രഭാതം ഒരു സത്യമായി നിങ്ങളെ പുണർന്ന് പുലരുമ്പോഴാണ് മനസ്സിൽ വരുന്നത്. എന്റെ വാക്കുകളും അതിൽ രൂപം കൊണ്ട കഥയും അപ്പോൾ മനസ്സിലാവും. സത്യാവും? സത്യാവതല്ല. ഞാനൊരു യാത്രികനാണ്. രാവും പകലും ഒന്നല്ലാതെ കുന്നും മലയും കാടും പുഴയും നാടും ഒക്കെ ചുറ്റുന്നവൻ. അതുകൊണ്ട് അവർ കണ്ടതും കേട്ടതൊക്കെ എന്നോടെല്ലാം പറയും. അവർ കണ്ടതും കേട്ടതും ഒക്കെ പറയും. അതുകൊണ്ട് കഥ ഞാൻ പറയാം, മറുപടി ഒരു ചോദ്യമല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ. അങ്കിൾ, എന്താ ഒരു ഡൗട്ട്? അങ്കിളിനെന്താ ഈ പേടിയില്ലാത്ത? യക്ഷീനെയാണോ ഉദ്ദേശിച്ചേ?